ജില്ലയിലെ പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാനക്കാരെ പടിക്കുപുറത്ത് നിർത്തിയാണ് വെളിയുടെ വിസർജമുക്ത പദ്ധതി നടപ്പിലാക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഒല്ലുകരയിൽ സജ്ജമാക്കിയ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതോടെ സാമൂഹിക വിരുദ്ധരുടെ ഇടത്താവളമായി മാറുകയാണ് ഇതര സംസ്ഥാനക്കാർ ഇന്നത്തെ മലയാളി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇക്കൂട്ടരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു പദ്ധതിയും പൂർണ്ണമാകില്ലെന്ന് തീർച്ച നമ്മുടെ കെട്ടിട നിർമ്മാണ മേഖലയിലും സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്തും പാടത്ത് കൊയ്ത്തിനും വരെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സേവനം അനിവാര്യമാണ് എന്നാൽ ഇക്കൂട്ടർക്ക് ആരോഗ്യപ്രദമായ തൊഴിലിടങ്ങളും താമസയിടങ്ങളും ഉറപ്പാക്കുന്നതിൽ നമ്മുടെ ആരോഗ്യമേഖലയും ഭരണകൂടങ്ങളും സമ്പൂർണ്ണ പരാജയമാണ് അഭയാർത്ഥി പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള താമസ സ്ഥലങ്ങളിൽ ടോയ്ലറ്റ് സൗകര്യം അടക്കമുള്ളവയുടെ ശോചനീയാവസ്ഥ ഗുരുതരമായ ആരോഗ്യ ഉണ്ടാക്കുന്നവയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ ഏറെയുള്ള മണ്ണുത്തി കാളത്തോട് പ്രദേശങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായാണ് ഒല്ലുകര കോർപ്പറേഷൻ സോണൽ ഓഫീസിനോട് ചേർന്നുള്ള ആനക്കുളത്തിനടുത്ത് കംഫർട്ട് സ്റ്റേഷൻ സജ്ജമാക്കിയിട്ടുള്ളത് ആനക്കുളത്തിൽ കുളിക്കാനെത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സംവിധാനങ്ങളും കുളിമുറിയും ഇടങ്ങളും അടങ്ങുന്ന കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ചതാണ് എന്നാൽ ഈ കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയായി മാറിയിട്ട് ഏറെക്കാലമായി ആവശ്യത്തിന് സൗകര്യമുണ്ടായിട്ടും ഈ കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുന്നതു മൂലം കുളത്തിന്റെ പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് പതിവായിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഇവിടം സാമൂഹിക വിരുദ്ധരുടെ ഇടത്താവളമാണ് കംഫർട്ട് സ്റ്റേഷന്റെ പരിപാലനത്തിനായി ഒരു സ്റ്റാഫിനെ നിയോഗിച്ച് ചെറിയ തുക ഈടാക്കിക്കൊണ്ട് ടോയ്ലറ്റുകൾ തുറന്നു നൽകണമെന്നാണ് ഇവിടെ കുളിക്കാനെത്തുന്ന ഇതര സംസ്ഥാനക്കാരടക്കമുള്ളവരുടെ ആവശ്യം ഒരു ഏഴ് എട്ട് വർഷം മുൻപ് തുറന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ ശരിക്കും അത് നോക്കാണ്ട് അങ്ങനെ പോയി പിന്നെ പിന്നെ ക്ലീനാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ തുറന്നിട്ടില്ല ഇപ്പോൾ വരുന്നവർ ഈ റോഡിലെ ലോറിക്കാർ വരുന്നവർ പോകുന്നവർ ഇതൊക്കെ അർജൻറ്റായിട്ട് അങ്കിട് ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ ഒക്കെ നാശമായിട്ട് പോകണം സാർ ഇങ്ങനെ കുളം നോക്കി നമ്മൾ കുളിക്കാവും എന്ന് തോന്നുമ്പോൾ പടിയുടെ അവിടെ തുണി കളക്കണവിടെ കാലത്ത് അത്ര വീട് നാശമായിട്ട് കിടക്കുന്നു ഇവിടെ പുറത്ത് ഇരുന്ന് ഇരിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് ശല്യം അടുത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടത് പുറത്തിരിക്കുന്നത് ഇവിടെ സൗകര്യം ഇല്ലാത്തതിൻ്റെ പരില് തുറക്കാത്തതിൻ്റെ പരിലാണ് അവർ പുറത്തിരിക്കുന്നത് അപ്പോൾ അവർ നമ്മൾ അവരോട് എതിർപ്പ് പറഞ്ഞിട്ട് വരില്ലേ അത് തുറന്നു കിട്ടുകയാണെങ്കിൽ അവർ പൈസ കൊടുക്കാൻ വരെ ഇത് വെള്ളം അടിച്ചിട്ട് ഇവിടെ മറ്റുള്ള പിടിച്ചുപറച്ച് മേടിക്കാനൊക്കെ കയ്യിലെന്താ വെള്ളമെന്നു വെച്ചാൽ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കുക കുളിക്കാൻ പറയും ടോയ്ലറ്റുകൾ ഉപയോഗശൂനമായി നശിക്കുന്നതിനൊപ്പം ആനക്കുളം എന്ന വലിയ ജലാശയവും പായലും ചണ്ടിയും നിറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നാദനില കളരിയായതിനാൽ സാമൂഹിക വിരുദ്ധർ മദ്യപാനത്തിന് ശേഷം കുപ്പികളും മാലിന്യവും വലിച്ചെറിയുന്നതും ഈ കുളത്തിലേക്കാണ് കോർപ്പറേഷൻ അധികാരികൾ ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതര സംസ്ഥാനക്കാരുടെയും സമീപവാസികളുടെയും ആവശ്യം ടി ന്യൂസ് തൃശൂർ